ലാലേട്ടന് കുറേ നെഗറ്റീവ്സ് ഒക്കെ പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടുപോകാൻ ശ്രമിക്കുക. എന്താണ് ആ സമയത്തും ലാലേട്ടൻ ചെയ്തു വെച്ചിരുന്നത്? സൈലൻറ്റായിട്ട് ഇന്ന് ഡയലോഗ് പറഞ്ഞാലും പുള്ളി ഏത് ലെവലിൽ അത് എത്തിച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഡിറ്റ് റിവ്യൂസ്. അപ്പോൾ നമ്മുടെ തന്നെ ലൂസിഫറിൻ്റെ ഒരു റീമേക്ക് ഗോഡ് ഫാദർ. അപ്പോൾ ആ പടം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രേക്ഷക പ്രതികരണം എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ ലൂസിഫറിൻ്റെ പരിസരത്ത് എത്തൂ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രേക്ഷക പ്രതികരണത്തിലേക്ക് പോകും. The movie was good. Boys entry was awesome. Is there a family audience? Yeah, everybody can watch. It's a good movie. Very good movie. Acting is superb. By itself, it's awesome, but by acting is superb. First half okay, no one can say. Second half on കുറേ വെടിയും പുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനായിട്ട് ലാലേട്ടൻ്റെ സ്വാഗതം കൊണ്ടുവരാൻ ചിരഞ്ജീവിക്ക് ഒട്ടും ഏഴേലത്ത് പറ്റിയിട്ടില്ല. കാരണം ആൾക്കാരൊക്കെ ഇത് ഒ ടി ടി വരുമ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്താണെന്ന് മനസ്സിലാവും. ഇന്ത്യയിൽ ശേഷം ലാലേട്ടനെ പല ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതും പല കുറവുകളും പറയുന്നതും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ലാലേട്ടൻ ആ ലൂസിഫറിൽ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ലെവലെന്നൊക്കെ മനസ്സിലാവും. ഇതിൽ ചിരഞ്ജീവിക്ക് ഓരോ ഡയലോഗ് അയച്ച് പറയണമെങ്കിലും ഇമ്പാക്റ്റ് കൊടുക്കണമെന്നൊക്കെ സൗണ്ടിന് പാസ് ചെയ്യണം, ആൾക്കാരെ ബിൽഡപ്പ് വേണം, കുറേ കത്തി ഫൈറ്റ് വേണം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. പക്ഷേ ലാലേട്ടൻ അതൊന്നും വേണ്ട, ഇത് ഒരു ഓക്കെ ഫീൽ അത്രേ ഉള്ളൂ. ഒരു തെലുങ്ക് മൂവി കാണുന്ന ഒരു ഫീലിൽ കാണാവുന്നേ ഉള്ളൂ. കൊള്ളാമെന്ന് പറയാനാകെ വേഗ ഒബ്രയിൽ റോൾ ചെയ്ത ആൾ ഇത്തിരി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മീറ്റിൽ പ്രസ് മീറ്റിൽ എന്തോ പറഞ്ഞാണെങ്കിൽ മറ്റേ കുറേ ബോറടിപ്പിക്കുന്ന സീന് മാറ്റിയെന്ന് പറഞ്ഞത് അത് അവരെ കൊണ്ട് കൺസീവ് ഡൈജസ്റ്റ് ചെയ്യാത്ത സീനൊക്കെയാണ്. കാരണം ടൊവിനോയുടെ ക്യാരക്ടറൊന്നും ഈ പടത്തിലില്ല. അപ്പം അത് ഫാസിൽ സാറിൻ്റെ ക്യാരക്ടറൊന്നും, കാരണം അതൊക്കെ ആ സ്വാഗ് വെച്ച് ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ഇതൊക്കെ മാക്സിമം കട്ട് ചെയ്ത് ചിരഞ്ജീവി സൽമാൻഖാൻ്റെ വിടിയും മുഖയും അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടാനൊക്കെ കാണും പടത്തിൽ. അവർക്ക് ഈ ഒരു പ്ലോട്ട് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. കുറേ ഫൈറ്റും കാര്യങ്ങളും ഇതും വെച്ച് ഒരു തെലുങ്ക് കൂടെ കാണുന്ന ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ലൂസിഫറുമായിട്ടൊന്നും ചിന്തിക്കുക പോലും വേണ്ടെന്ന് അവർ ലൂസിഫറിൽ തന്നെ പല ലേയേഴ്സ് അവരെ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു പകുതി പോലും എത്താൻ പടത്തിന് സാധിച്ചില്ല. പക്ഷേ പടം ഒരു ഓക്കെ ഒരു തെലുങ്ക് മൂവി കാണുന്ന ഒരു രീതിയിൽ ഒക്കെ ഇരുന്ന് കാണാം. പിന്നെ ലാലേട്ടൻ്റെ ഒരു കരിസ്മ കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടും ഫീലും ഒന്നും ചെയ്യുന്ന ചിരഞ്ജീവി ജസ്റ്റ് അത് പ്രസൻറ്റ് ചെയ്ത് ആ റോള് പ്രസൻറ്റ് ചെയ്ത് പോകുന്നു. ഒരു വാവ് മൂമെൻറ്റ്സ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സൽമാൻഖാനും ലാസ്റ്റ് വന്ന രാധേരെ ഒരു കുറച്ചുകൂടെ ബാലകൃഷ്ണ ചെയ്ത ആ റോൾസൊക്കെ അതേപോലെയൊക്കെ ഇരിക്കുന്നതൊക്കെ മോഹൻരാജയുടെ ഡയറക്ഷൻ പ്രതീക്ഷയാണ് കുറേയൊക്കെ വന്നത്. മോഹൻരാജയുടെ ഡയറക്ഷനായിട്ട് വലുതായിട്ട് കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഒരു തെലുങ്ക് മൂവി പക്ക ഒരു തെലുങ്ക് മൂവി കാണുന്ന ഒരു ഫീലും ഫസ്റ്റ് ഹാഫ് കുറേ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് സൽമാൻഖാൻ വന്ന് കുറേയൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ ലൂസിഫറുമായിട്ടൊക്കെ വേറെ ബന്ധമില്ലാത്തൊക്കെ പോയി. ജസ്റ്റ് ഒരു തെലുങ്ക് മൂവി കാണുന്ന പോലെ കണ്ടിരിക്കുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും തോന്നിയില്ല. ലൂസിഫർ കണ്ടെന്നുള്ള ഉള്ള ആ രീതിയിൽ ബിഗ് ഫാൻ ഓഫ് ചിരഞ്ജീവി. ഐ വാണ്ട് ചിരഞ്ജീവി ടു ഡാൻസ് മോർ ആക്ച്വലി, ബട്ട് ദാറ്റ് വാസ് ഇസ് മിസ്സിംഗ്. സൽമാൻ ഇസ് ആക്ച്വലി. യാ, കോംബോ ഇസ് ഗുഡ് ആക്ച്വലി. പൃഥ്വിരാജ് ഇൻ മലയാളം പൃഥ്വിരാജ് ഡിഡ് വെൽ ആക്ച്വലി. ഇൻസ്റ്റെഡ് ഓഫ് സൽമാൻ ഈ ക്യാൻ പുട്ട് സമ്മാൻ ഇനി അത് பாத்தீங்கன்னா ஒரிஜினல் நீங்க கம்பேர் பண்ணும்போது ரெண்டுமே சேமா தான் இருந்தது. என்ன ஒன்னே ஒன்று டொவினோ தாமஸ் கேரக்டர் இல்லை, அது ஒன்று தான் இல்லை. மற்ற நிறைய சேஞ்சஸ் இருக்கு, நீங்க பாருங்க. பாத்தீங்கன்னா கேரக்டர் வந்து இது வேணா அப்படி தோணுச்சு இந்த படத்தில். ஒன்றே ஒன்று சல்மான் பதிலாக வேற ஏதாவது போட்டிருக்கலாம் அப்படின்னு எனக்கு. அந்த பிருத்விராஜ் வந்து நல்ல ஆக்ஷன் இதுவாக இருந்தது, சல்மான் காமெடி மாதிரி ஆயிடுச்சு எனக்கு. ஆக்சுவல் அது ஒன்று தான் எனக்கு பிடிக்கும். மற்ற படம்